الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واللس إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر بل شد قرآن له വചനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വല്ല കാലം തന്നെ സത്യം ഇന്നലിൻസാനുസർ മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ് ഇല്ലല്ലീന ആമനു വിശ്വസിക്കുകയും വാമിലു സ്വാൽഹാത്തി സൽക്കർമ്മം പ്രവർത്തിക്കുകയും അതവാസോ ബിൽ ഹക്ക് സത്യം കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും ബിസ്ബർ ക്ഷമ കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ബാക്കിയെല്ലാവരും നഷ്ടത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് പരിശുദ്ധ റമദാനിലെ പത്താണ് മക്കയിൽ ഇസ്ലാം വിജയം നേടിയ ദിവസമാണിന്ന് പതിനായിരത്തോളം സഹാബത്ത് തലേ ദിവസം രാത്രി തീപ്പന്തം ഉയർത്തിക്കാട്ടി മക്കാ കവാടമായ മറു ദഹറാനിൽ വിജയസൂചന കാട്ടി തുടർന്ന് മക്കയിൽ പ്രവേശിച്ച പ്രവാചകനും സംഘവും കയബ ശുദ്ധീകരിക്കുകയും വലിയ തെറ്റു ചെയ്യാത്തവർക്ക് മുഴുവൻ മാപ്പ് പൊതുമാപ്പ് നൽകുകയും ചെയ്തു ഈ സവിശേഷ സന്ദർഭത്തിൽ പലിശയെപ്പറ്റി അതിൻ്റെ ഗൗരവത്തെപ്പറ്റി ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഏതാനും കാര്യങ്ങൾ ഉണർത്തട്ടെ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി മനസ്സിലാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പ്രവാചകന് മുമ്പ് തന്നെ കുറേശികൾ പലിശയെ വളരെ മോശം കാര്യമായിട്ടാണ് കണ്ടിരുന്നത് എന്നാൽ ആ സമൂഹത്തിൽ പലിശയടക്കം എല്ലാ കൊള്ളരുതായ്മകളും അതിൻ്റെ മൂർധന്യ ദശയിലായിരുന്നു പ്രവാചകന് മുപ്പത്തഞ്ച് വയസ്സുള്ളപ്പോൾ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് കഴബാലയത്തിന് നാശനഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ അത് പുതുക്കി പണിതു കുറേശികളിലെ കാരണവരും ധനികനും ധീരനുമായിരുന്ന വലീതുബിനു മുഹീറ മുന്നിൽ നിന്നാണ് കഴബാലയം പുതുക്കിപ്പണിതത് മുഖീറ തന്നെ കഴബയുടെ മുകളിൽ കയറി ചുമരു പൊളിച്ചു എന്തെങ്കിലും സംഭവിച്ചേക്കുമോ എന്ന് എല്ലാവരും ഭയന്നു ഇബ്രാഹിം നബി അലൈഹിസ്ലാം നിർമ്മിച്ച അസ്ഥി വരെ ചുമർ പൊളിച്ചു കല്ലുകൾ മാറ്റിയിടാൻ പ്രവാചകനും ചേർന്നു കഴപ പുനർനിർമ്മാണത്തിന് വലീതുബിനും മുഹീറ വെച്ചു അദ്ദേഹം പറഞ്ഞു കുറേശികളെ ഇത് നിർമ്മിക്കാൻ നിങ്ങളുടെ നല്ല സമ്പാദ്യമല്ലാതെ ഉപയോഗിക്കരുത് വേശിയുടെ പ്രതിഫലമോ പലിശ ഇടപാടോ അതെ അതിക്രമിച്ചെടുത്ത സ്വത്തോ ഇതിൽ കൂട്ടരുത് പലിശയുടെ മ്ലേച്ച പരസ്യമായ പ്രഖ്യാപനമായിരുന്നു അത് ദുൽഹജ്ജ് എട്ടിന് പ്രവാചകനും സംഘവും ഹജ്ജിനായി മിനായിലേക്ക് മിനായിലേക്ക് പോവുകയുണ്ടായല്ലോ പ്രവാചകൻ്റെ യാത്ര പറഞ്ഞു പിരിഞ്ഞ ഹജ്ജാണത് രാത്രി അവിടെ കഴിച്ചുകൂട്ടി പിറ്റേന്ന് സൂര്യോദയ ശേഷം തൻ്റെ ഒട്ടകപ്പുറത്ത് അറഫയിലെത്തി ഒരു ലക്ഷമോ അതിലധികമോ വിശ്വാസികളുമായി നമിറയിലെ തമ്പിൽ നിന്ന് സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയ ശേഷം വാദിയിൽ വളരെ ഉറക്കെ പ്രസംഗിച്ചു റബിയ തുബിനു ഉമയ്യ ജനങ്ങൾ കേൾക്കുന്നതിന് പ്രസംഗം ആവർത്തിച്ചു അറഫയിലും മിനയിലുമായി പ്രവാചകൻ നടത്തിയ പ്രസംഗം വിശ്വാസികളുടെ കണ്ണുകൾ നിറച്ചു ആദ്യവാചകം ഇതായിരുന്നു ജനങ്ങളെ നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക കാരണം ഈ വർഷത്തിന് ശേഷം ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെ ഇനി ഒരിക്കൽ അഭിമുഖീകരിക്കാൻ കഴിയുമോ എന്നെനിക്കറിഞ്ഞുകൂടാ ഇത് കേട്ടപ്പോൾ വിശ്വാസി ജനസാഗരം ഗൽഗതഖരായി ഇനിയൊരു അഭിമുഖീകരണത്തിന് ഞാനില്ല എന്നാണല്ലോ പറഞ്ഞത് രണ്ടാമത് വസിയത്താണ് ജനങ്ങളെ നിങ്ങളുടെ രക്തവും സ്വത്തുക്കളും ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ ഈ മാസത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടും വരെ നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ് പരസ്പരം പാലിക്കേണ്ട അതിസുപ്രധാന കാര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടും അവൻ നിങ്ങളുടെ പ്രവൃത്തികളെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും വിശ്വാസികൾക്കുള്ള കഠിനമായ താക്കീതാണിത് അടുത്തതായി സാമ്പത്തിക കാര്യം തിരിയപ്പെടുത്തുന്നു ആരുടെയെങ്കിലും വശം ആർക്കെങ്കിലും കൊടുത്തു വീട്ടേണ്ട വല്ല അമാനത്തുമുണ്ടെങ്കിൽ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചവന് കൊടുത്തു വീട്ടട്ടെ സാമ്പത്തിക കാര്യത്തിലെ മ്ളേച്ച വസ്തുവായ പലിശയെ പറ്റിയതാണ് അടുത്തതായി പറഞ്ഞത് അതിങ്ങനെ എല്ലാ പലിശയും ചവിട്ടി താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ മൂലധനം നിങ്ങൾക്കുണ്ട് നിങ്ങൾ അക്രമിക്കാൻ പാടില്ല അക്രമത്തിന് ഇരയാകാനും പാടില്ല അബ്ബാസുബിനു അബ്ദുൽ മുത്തലിബിൻ്റെ പലിശ മുഴുവനും നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുടർന്ന് തിരുമേനി പറഞ്ഞു ശേഷം ജാഹിലിയ കാലത്തെ എല്ലാ പ്രതികാര പ്രവർത്തനങ്ങളും ദുർബലമാക്കിയതായും ഞാൻ ദുർബലമാക്കുന്ന ആദ്യത്തെ പ്രതികാരം റബിയത്ത് ബിനു ഹാരിസിൻ്റെതാണെന്നും എടുത്തു പറഞ്ഞു എന്നാൽ ജനങ്ങളെ നിങ്ങളുടെ ഈ ഭൂമിയിൽ ഇനി ഒരിക്കലും താൻ ആരാധിക്കപ്പെടുകയില്ല എന്ന് പിഷാജ് നിരാശപ്പെട്ടിരിക്കുന്നുവെന്നും അറിയിച്ചു തുടർന്ന് ഇണകളുടെ പരസ്പര കടമകളും അള്ളാഹുവിൻ്റെ കിതാബ് നിങ്ങൾക്ക് വിട്ടേച്ചു പോവുകയാണെന്നും ഓരോ മുസ്ലിമും പരസ്പര സഹോദരന്മാരാണെന്നും തൻ്റെ സഹോദരനിൽ നിന്ന് മനസ്സംതൃപ്തിയോടെ തന്നത് മാത്രമേ അനുവദീ അനുവദനീയമാകുള്ളൂ എന്നും ഉണർത്തി എല്ലാവർക്കും അള്ളാഹു എല്ലാവർക്കും ഒന്നാണെന്നും എല്ലാവരും ആദമിൽ നിന്നാണെന്നും നിങ്ങളിൽ ഏറ്റവും മാന്യൻ ഭക്തനാണെന്നും അറബിക്ക് അനറബിയേക്കാൾ കൊണ്ടല്ലാതെ യാതൊരു ശ്രേഷ്ഠതയില്ലെന്നും ഓർമ്മിപ്പിച്ചു പലിശയെപ്പറ്റി പറഞ്ഞപ്പോൾ അതിനെ ചവിറ്റിത്താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്ന കഠിനവാചകമാണ് വചനമാണ് പ്രയോഗിച്ചത് എല്ലാവിധ പലിശയുമാണ് ചവിട്ടിത്താഴ്ത്തി കുഴിച്ചു മൂടിയിരിക്കുന്നത് അബ്ബാസ് ബിനുൽ അബ്ബാസ് ബിനു അബ്ദുൽ മുത്തലിബിൻ്റെ പലിശ മുഴുവനുമാണ് പ്രത്യേകം ഓർമ്മിക്കുക മുഴുവനുമാണ് നിരോധിക്കപ്പെട്ടത് ആ നിലക്ക് പലീശ ആ പലിശയ്ക്ക് ഏതെങ്കിലും ഒത്തുതീർപ്പ് ഉത്ഭവിക്കുന്നില്ലല്ലോ പ്രവാചകൻ ഉണർത്തി പലിശ എഴുപത് വിധത്തിലുണ്ട് അവയിലേറ്റവും ലഘുവായത് ഒരാൾ തൻ്റെ മാതാവിനെ കല്യാണം കഴിക്കുന്നതിന് തുല്യമാണ് ഇബിനുമാജ ബൈഹി പ്രവാചകൻ അരുളി നിങ്ങൾ ഏഴ് വൻപാപങ്ങൾ വർജിക്കുക അള്ളാഹുവിൽ പങ്കുചേർക്കൽ അഥവാ ശിർക്ക് മാരണം അഥവാ സിഹറ് അള്ളാഹു പവിത്രമാക്കിയ ജീവനെ അന്യായമായി വധിക്കൽ പലിശ ഭുചിക്കൽ അനാഥകളുടെ സ്വത്ത് ഭുചിക്കൽ യുദ്ധരംഗത്തിൽ നിന്ന് തിരിഞ്ഞോടൽ നിഷ്കളങ്കരും പതിവ്രതകളുമായ സത്യവിശ്വാസിനികളുടെ പേരിൽ അപവാദ പ്രചരണം നടത്തൽ എന്നിവയാകുന്നു അവ ബുഹാരി മുസ്ലിം പലിശ ഭുചിക്കുക എന്നത് ഏഴ് വൻ പാപങ്ങളിൽ പെട്ടതാണ് ഇന്നത്തെ കാലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പ്രവാചകൻ്റെ മറ്റൊരു ഹദീസ് ഏറെ പ്രാധാന്യമുള്ളതാണ് പ്രവാചകൻ അരുളി ജനങ്ങൾ പലിശ തിന്നുന്ന ഒരു കാലം അവരിൽ വരും ചോദ്യം എല്ലാ മനുഷ്യരുമോ പ്രവാചകൻ അതിൽ നിന്ന് തിന്നിട്ടില്ലാത്തവർക്ക് അതിൻ്റെ പൊടിപടലത്തിൽ നിന്നും ബാധിക്കുന്നതാണ് അഹമ്മദ് അബൂദാവൂദ് നസായി ഇബിനുമാജ ബാ ബാങ്കുകളിൽ പണ്ടും പണയം വെക്കാൻ വരുന്ന മുസ്ലിം സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും നീണ്ട ക്യൂ സാധാരണ സംഭവമാണ് നാടൻ പലിശക്കാരുടെ മുന്നിൽ ആവശ്യക്കാർ കൂടുതലുള്ളതും ഈ സമുദായം തന്നെ അതിനാൽ പ്രവാചകൻ്റെ ഈ വചനം നമുക്ക് മാർഗദർശിയാണ് ഇബിനു മസ്ഊദ് നിവേദനം പ്രവാചകൻ അരുളി പലിശ അത് അധികമുണ്ടായാലും ശരി അതിൻ്റെ പര്യ അതിൻ്റെ പര്യവസാനം കുറവിലേക്കായിരിക്കും അഹമ്മദ് ഇബിനുമാജ പ്രവാചകൻ പറഞ്ഞു പലിശ ഒരു ദീനാറാകട്ടെ അതിലും ചെറിയ തുകയാവട്ടെ മുപ്പത്താറ് പ്രാവശ്യം വ്യഭിചാരത്തിലേർപ്പെടുന്നതിന് തുല്യ ആയ ഗൗരവമുള്ള തിന്മയാണ് നാം നിലകൊള്ളേണ്ടത് ദാനധർമ്മത്തിൻ്റെ കൂടെയാണ് സതുദ്ദേശം ഔദാര്യം ഹൃദയശുദ്ധി ത്യാഗം പരസഹായം സാധുതയ സാമൂഹ്യ നന്മ എന്നിവയെല്ലാം ദാനധർമ്മത്തോടൊപ്പം നിൽക്കുമ്പോൾ ദുരുദ്ദേശ്യം കുടില മനസ്കത സ്വാർത്ഥത അതിമോഹം ചൂഷണം സാമൂഹ്യദ്രോഹം എന്നിവയെല്ലാം പലിശയുടെ കൂട്ടാളികളാണ് ബാങ്ക് നടത്തിപ്പുകാർ ബാങ്ക് ലോണുകൾ പണ്ടം ബാങ്ക് ലോണുകൾ പണ്ടം പണയം വയ്ക്കൽ വീട് വാഹനം പലിശ ഇടപാടുകൾ ബിസിനസ് പലിശ ഇടപാടുകൾ പ്രതിമാസമോ അർദ്ധവാർഷികമോ വാർഷികമോ ആയി നിശ്ചിത പലിശക്കൂട്ട് തുക വാങ്ങുന്നവർ പി എഫ് പലിശ റെക്കറിംഗ് ഡെപ്പോസിറ്റ് പലിശ ഡിബഞ്ചർ ബോണ്ട് പണയം പലിശ ഏർപ്പാടുകൾ സ്വന്തം നിലക്കോ മറ്റുള്ളവരുമായി സഹകരിച്ചോ ബാങ്ക് തുടങ്ങുന്നവരും നടത്തുന്നവരും സഹകരണ ബാങ്കുകളിലെ ഓഹരി എടുക്കുന്നവർ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമാകൽ അതിനുവേണ്ടി മത്സരിക്കുന്നവർ പലിശ പരസ്യങ്ങളിൽ ഭാഗഭാക്കാവുന്നവർ എന്നിങ്ങനെ നിഷിദ്ധമായ പലിശയിൽ ഏർപ്പെടുന്നവർ മഹാഭൂരിഭാഗമാണ് പലിശക്കാരൻ അന്യ അന്യന്റെ അധ്വാനം പിഴിഞ്ഞെടുക്കുന്നു ബിലാൽ റലിയാഹുൻ ഉയർന്ന തരം കാരക്ക പ്രവാചകന് നൽകി ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് പ്രവാചകൻ ചോദിച്ചു ബിലാൽ പറഞ്ഞു ഞങ്ങളുടെ അടുക്കൽ കുറച്ച് താണതരം കാരക്കയുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് സ്വായിന് ഒരു സ്വായു വീതം വാങ്ങിയതാണ് പ്രവാചകന്റെ മുഖം ചുവന്നു ആവൂ തനിപ്പലിശ തനിപ്പലിശ അങ്ങനെ ചെയ്യരുത് താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കാരൊക്കെ വേറെയൊരു വിൽപ്പനയായി വിറ്റേക്കുക എന്നിട്ടതിന് മറ്റേത് വാങ്ങിക്കൊള്ളുക ഇമാമുമാർ ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത് ശുഴി പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നുബാസിൻ്റെ ഫത്വയിൽ അനിവാര്യ ഘട്ടത്തിൽ ബാങ്കിൽ പണം നിക്ഷേപിക്കാമെന്നും പലിശ ദരിദ്രർക്കും ആവശ്യക്കാർക്കും നല്ല കാര്യങ്ങൾക്കും നൽകാമെന്നും പറയുന്നുണ്ട് ഇതിനെപ്പറ്റി പറയുന്ന ചിലരെങ്കിലും അനിവാര്യ ഘട്ടത്തിൽ എന്ന ഒന്നാമത്തെ വചനം സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നത് കേൾക്കാറുണ്ട് അനിവാര്യ ഘട്ടത്തിൽ ജീവൻ നിലനിർത്താൻ ശവം രക്തം പന്നിമാംസം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് ശ്വാസം മുട്ടിച്ചത്തത് അടിച്ചു കൊന്നത് വീണു ചത്തത് കുത്തേറ്റ് ചത്തത് വന്യമൃഗം കടിച്ചു തിന്നത് എന്നിവ വിശപ്പടക്കാൻ മാത്രം ഭക്ഷിക്കാം എന്നുമുണ്ടല്ലോ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണോ നാം പലിശയെ ആശ്രയിക്കുന്നത് ഇതിന് നാം തന്നെയാണ് ഉത്തരം നൽകേണ്ടത് അതിനാൽ അനിവാര്യ ഘട്ടം എന്ന സുപ്രധാന ഭാഗം നാം കൂട്ടി വായിക്കണം ഇനി കുറേ പണം കട്ടും മോഷ്ടിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയ ഒരാൾ വാരിവലിച്ച് ദാനധർമ്മം നൽകുന്നുവെന്ന് കരുതുക പ്രവാചകൻ പറഞ്ഞു ഏതൊരടിയാനും റാമിൻ്റെ ധനം സമ്പാദിച്ച് അതിൽ നിന്ന് ധർമ്മം ചെയ്യുന്നതായാൽ അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല അതിൽ നിന്ന് ചെലവഴിച്ചാൽ അതിൽ അഭിവൃദ്ധി നൽകപ്പെടുന്നതുമല്ല അത് ബാക്കി വെച്ച് മരണപ്പെട്ടു പോയാൽ അവന് നരകത്തിലേക്കുള്ള യാത്രാസാമഗ്രി ആകാതിരിക്കുകയുമില്ല അഹമ്മദ് ഷെറോസുന്ന പലിശ തിന്നുന്നവനെയും തീറ്റുന്നവനെയും അതിൻ്റെ എഴുത്തുകാരനെയും അതിൻ്റെ സാക്ഷികളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു അവർ എല്ലാവരും അതിൽ സമന്മാരാണ് മുസ്ലിം അദ്ധ്യായം രണ്ട് അൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാം സൂക്തത്തിൽ പലിശ തിന്നുന്നവൻ പിശാജബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ലെന്നും കച്ചവടവും പലിശ പോലെ തന്നെയാണ് എന്ന് അവർ പറഞ്ഞതിൻ്റെ ഫലമത്രേ അത് എന്നും പറയുന്നു എന്നാൽ കച്ചവടം അള്ളാഹു അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അതിനാൽ അള്ളാഹുവിൻ്റെ ഉപദേശം വന്ന് കിട്ടിയിട്ട് അതനുസരിച്ച് വല്ലവനും പലിശയിൽ നിന്ന് വിരമിച്ചാൽ അവൻ മുമ്പ് വാങ്ങിയത് അവനുള്ളത് തന്നെ അവൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിധേയമായിരിക്കുകയും ചെയ്യും ഇനി ആരെങ്കിലും പലിശ ഇടപാടുകളിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ അവരത്രയെ നരകാവകാശികൾ അവരതിൽ നിത്യവാസികളായിരിക്കും പ്രവാചകൻ പറഞ്ഞു നിഷിദ്ധത്തിൽ നിന്ന് ഉത്ഭവിച്ചുണ്ടായ മാംസം സ്വർഗത്തിൽ കടക്കുകയില്ല നിഷിദ്ധത്തിൽ നിന്ന് ഉണ്ടായ മാംസത്തിന് കൂടുതൽ അർഹമായിട്ടുള്ളത് നരകമാകുന്നു അഹമ്മദ് അബൂദാവൂദ് ബൈഹട്ടി അധ്യായം പരിശുദ്ധ ഖുറാനിൽ വീണ്ടും ആലി ഇമ്രാനിലെ നൂറ്റി മുപ്പതാം വചനത്തിൽ പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ ഇരട്ടി ഇരട്ടിയായി പലിശ തിന്നാതിരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾ വിജയികളായേക്കാം അധ്യായം രണ്ട് അൽ ബക്കറ ഇരുന്നൂറ്റി എഴുപത്താറ് അള്ളാഹു പലിശയെ ക്ഷയിപ്പിപ്പിക്കുകയും ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും യാതൊരു നന്ദി കിട്ട കെട്ട നിർവൃത്തനയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല അധ്യായം അഞ്ച് മായിത വല്ലവനും പട്ടിണി കാരണം നിഷിദ്ധമായത് തിന്നുവാൻ നിർബന്ധിതനാകുന്ന പക്ഷം അവൻ അധർമ്മത്തിലേക്ക് ചായവുള്ളവനല്ലെങ്കിൽ തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു അധ്യായം മുപ്പത് റൂം മുപ്പത്തൊമ്പത് ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുക്കുന്ന പക്ഷം അല്ലാഹുവിങ്കിൽ അത് വളരുകയില്ല അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും സക്കാത്തായി നൽകുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവരത്രേ ഇരട്ടി സമ്പാദിക്കുന്നവർ അധ്യായം രണ്ട് അൽബക്കറ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് സത്യവിശ്വാസികളെ നിങ്ങളെല്ലാ അള്ളാഹു നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും പലിശ വകയിൽ ബാക്കി കിട്ടാനുള്ളത് വിട്ടുകളയുകയും ചെയ്യേണ്ടതാണ് ഇരുന്നൂറ്റി എഴുപത്തി നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പക്ഷത്തിൽ നിന്ന് നിങ്ങൾക്കെതിരെയുള്ള സമരപ്രഖ്യാപനത്തെ പറ്റി അറിഞ്ഞുകൊള്ളുക നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണ് തുടങ്ങി കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു പലിശ പലിശയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് കൂലങ്കശമായി ആലോചിക്കുമ്പോൾ പോലും ദുരുദ്ദേശം പിടിപെട്ട് തെറ്റായ വഴിയിലേക്ക് നീങ്ങുന്നതിനെതിരെ പണ്ഡിതന്മാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പലിശ കൊടുത്തും വാങ്ങിയും ജീവിക്കുന്നവർക്കുള്ള ശാശ്വത സ്ഥാനം നരകമാണെന്ന് ഖുർആൻ തെരിയപ്പെടുത്തുന്നു സൂക്ഷിക്കുക പടച്ച തമ്പുരാൻ എല്ലാ തെറ്റുകളിൽ നിന്നും പലിശയിൽ നിന്നും അതിൻ്റെ അനുബന്ധങ്ങളിൽ നിന്നും നമ്മെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ അവസാനിപ്പിക്കുന്നു واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله